പൊനിയൻ സെൽവൻ എന്ന സിനിമയുടെ നിരവധി വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനെ ഭാഗം 1, 2 അങ്ങനെ തരംതിരിച്ചാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. ആ നോവലിനെ ആസ്പദമാക്കിയുള്ള ആ വീഡിയോകൾ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പൂർണ്ണമായും കാര്യങ്ങൾ മനസ്സിലാകും. അതിനാൽ ആ വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ തുടർന്ന് കാണണം. പൊനിയൻ സെൽവൻ എന്ന നോവലിലെ ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒരാളാണ് സിംബിയൻ മഹാദേവി. സിനിമയുടെ ആദ്യ ഭാഗത്തിൽ 1-2 സീനുകളിൽ വന്നുപോയ ഈ കഥാപാത്രത്തിന് 2-ാം ഭാഗത്തിൽ വേണ്ടത്ര പ്രാധാന്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം കഥയുടെ ഗതി തന്നെ മാറ്റുന്ന സ്ത്രീ കഥാപാത്രമാണ് സിംബിയൻ മഹാദേവി. നോവലിൽ മാത്രമല്ല ചോള രാജവംശത്തിന്റെ ചരിത്രത്തിൽ തന്നെ പവർഫുൾ ക്വീൻ എന്ന വിശേഷണമാണ് സെമ്പിയൻ മഹാദേവിക്കുള്ളത്. സുന്ദരരാജ ചോളന് മുമ്പ് ചോള സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് ഗന്ധരാദിത്യ ചോളൻ, അതായത് സുന്ദരചോളന്റെ വലിയച്ഛൻ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സെമ്പിയൻ മഹാദേവി. ആദ്യ ഭാര്യയിൽ കുട്ടികളില്ലാതിരുന്ന ഗന്ധരാദിത്യ ചോളൻ മഴവരയാർ വംശത്തിൽപ്പെട്ട സെമ്പിയൻ മഹാദേവിയെ 2-ാമത് വിവാഹം കഴിക്കുന്നു. പൊന്നിയൻ സെൽവൻ എന്ന നോവലിൽ ചോള സാമ്രാജ്യത്തിൽ നന്ദിനിക്ക് മുൻപേ ഇത്രയും വശ്യമായ സൗന്ദര്യമുണ്ടായിരുന്നത് സെമ്പിയൻ മഹാദേവിക്കാണെന്ന് കരികാലൻ പാർത്ഥിപനോട് പറയുന്നുണ്ട്. സിനിമയിൽ ഈ കഥാപാത്രം അവതരിപ്പിച്ചത് പഴയ താരം ജയചിത്രയാണ്. ഗർഭിണിയായ ഊമപ്പെണ്ണ് മന്ദാകിനിയെ ആരുമറിയാതെ അരമന തോട്ടത്തിൽ താമസിപ്പിച്ചത് സെമ്പിയൻ മഹാദേവിയാണ്. അന്ന് മന്ദാകിനിക്കൊപ്പം അവളുടെ ഒരു സഹോദരി കൂടെ ഉണ്ടായിരുന്നു. അവളും ഊമയായിരുന്നു, ഒപ്പം ചെവിയും കേൾക്കില്ലായിരുന്നു. മന്ദാകിനിയും സെമ്പിയൻ മഹാദേവിയും ഒരേ ദിവസമാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്. മന്ദാകിനിക്ക് ഇരട്ട കുട്ടികളും സെമ്പിയൻ മഹാദേവിക്ക് ഒരാൺകുഞ്ഞും ജനിക്കുന്നു. എന്നാൽ സെമ്പിയൻ മഹാദേവിയുടെ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അനക്കമില്ലാതെയാകുന്നു. ഈ സമയത്ത് ഗന്ധരാദിത്യ ചോളൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ കുഞ്ഞിന് ജീവനില്ല എന്ന കാര്യം രാജനോട് എങ്ങനെ പറയുമെന്ന് ചോദിച്ചുകൊണ്ട് സെമ്പിയൻ മഹാദേവി വാവിട്ട് കരയുന്നു. അപ്പോൾ മന്ത്രിയായിരുന്ന അനിരുദ്ധ ബ്രഹ്മരായർ ഊമപ്പെണ്ണിന് ജനിച്ച ഇരട്ട കുട്ടികളിൽ ആൺകുഞ്ഞിനെ സെമ്പിയൻ മഹാദേവിക്ക് കൊടുക്കുന്നു. തനിക്ക് ജനിച്ച ജീവനില്ലാത്ത കുഞ്ഞിനെ മറവ് ചെയ്യാൻ വേണ്ടി മന്ദാകിനിയുടെ സഹോദരിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. മന്ദാകിനിയിൽ നിന്നും ഏറ്റെടുത്തു വളർത്തിയ കുട്ടിക്ക് മധുരാന്തകൻ എന്ന് പേര് നൽകി അവർ വളർത്തുകയാണ്. ഗന്ധരാദിത്യ ചോളന് ശേഷം ചട്ടപ്രകാരം അടുത്ത രാജാവാകേണ്ടത് മധുരാന്തകനാണെങ്കിലും തന്റെ മകനെ ഒരു തീവ്ര ശിവഭക്തനാക്കണമെന്നാണ് ഗന്ധരാദിത്യ ചോളൻ തീരുമാനിക്കുന്നത്. സെമ്പിയൻ മഹാദേവിയും അതിൽ എതിർപ്പ് കാണിക്കാതെ ആ തീരുമാനം അംഗീകരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഗന്ധരാദിത്യനു ശേഷം സുന്ദരചോളൻ ചക്രവർത്തിയാകുന്നു. ഇപ്പോൾ ചോള സാമ്രാജ്യത്തിന്റെ രാജമാതാവാണ് സെമ്പിയൻ മഹാദേവി. സുന്ദരരാജ ചോളൻ ഭരണകാര്യങ്ങളിൽ രാജമാതാവിന്റെയും അഭിപ്രായങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ചു പോന്നിരുന്നു. ചോള സാമ്രാജ്യത്തിലെ ജനങ്ങൾക്ക് രാജമാതാവ് ദൈവതുല്യയായിരുന്നു. നന്ദിനിയുടെ ജന്മരഹസ്യം അറിയാവുന്നത് കൊണ്ട് തന്നെ കരികാലന് നന്ദിനിയോടുള്ള പ്രണയം മനസ്സിലാക്കിയ സെമ്പിയൻ മഹാദേവി അതിനെ ആദ്യം തന്നെ എതിർത്തിരുന്നു. രാജ്യത്തെ രഹസ്യങ്ങൾ അറിയിക്കുവാൻ സെമ്പിയൻ മഹാദേവിയും അനിരുദ്ധ ബ്രഹ്മരായരും നിയോഗിച്ചിരുന്ന ആളാണ് ആഴ്വാർ കടിയാൻ നമ്പി. മധുരാന്തകനെ രാജാവാക്കാൻ വേണ്ടി രാജ്യത്ത് നടക്കുന്ന കുതന്ത്രങ്ങൾ നമ്പി വഴി മനസ്സിലാക്കിയ സെമ്പിയൻ മഹാദേവി മകനോട് ആഗ്രഹം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു. ഇത് നമ്മൾ സിനിമയിൽ കണ്ടതുമാണ്. ഇതിനു പിന്നിൽ നന്ദിനിയുടെ കുബുദ്ധിയാണെന്ന് സെമ്പിയൻ മഹാദേവിക്ക് അറിയാമായിരുന്നു. ശിവഭക്തനായി കൊട്ടാരത്തിനുള്ളിൽ പുറം ലോകവുമായി ബന്ധമില്ലാതെ വളർന്നതുകൊണ്ട് തന്നെ രാജ്യം ഭരിക്കാൻ നീ യോഗ്യനല്ല എന്ന് സെമ്പിയൻ മഹാദേവി മധുരാന്തകനോട് തുറന്നു പറയുന്നു. അടുത്ത ചക്രവർത്തിയായി മധുരാന്തകൻ വരുന്നതിൽ തെറ്റില്ലെന്നും അയാൾ അതിന് യോഗ്യനാണെന്നും സുന്ദരരാജ ചോളൻ രാജമാതാവായ സെമ്പിയൻ മഹാദേവി അറിയിക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് ജീവനുള്ളിടത്തോളം അതിന് സമ്മതിക്കില്ല എന്നും തന്റെ ഭർത്താവിന് കൊടുത്ത വാക്കാണ് തനിക്ക് വലുതെന്നും സെമ്പിയൻ മഹാദേവി ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. പിന്മാറാൻ കൂട്ടാക്കാത്ത മധുരാന്തകനോട് ഒടുവിൽ സഹികെട്ട് തന്റെ മകനല്ലെന്നുള്ള സത്യം വെളിപ്പെടുത്തേണ്ടി വരുന്നുമുണ്ട്. മന്ദാകിനിയുടെ മകനാണ് മധുരാന്തകനെന്നും തന്റെ കുഞ്ഞ് ജീവനില്ലാതെ പിറന്നതുകൊണ്ട് അതിനെ മറവു ചെയ്യാൻ മന്ദാകിനിയുടെ സഹോദരിയുടെ കയ്യിൽ കൊടുത്ത കാര്യങ്ങളെല്ലാം അവർ വിശദമായി മധുരാന്തകനോട് പറയുന്നുമുണ്ട്. ഒപ്പം തന്നെ വലിയ ഒരു രഹസ്യവും അവർ വെളിപ്പെടുത്തുന്നു. അത് മറ്റൊന്നുമല്ല, അന്ന് തനിക്ക് ജനിച്ച കുഞ്ഞ് മരിച്ചിട്ടില്ല എന്നും അത് മന്ദാകിനിയുടെ സഹോദരി വളർത്തിയെന്നും അവനാണ് കൊട്ടാരത്തിന് മുന്നിൽ പൂക്കച്ചവടം ചെയ്യുന്ന സെന്തനമുദനെന്നും പറയുന്നുണ്ട്. മന്ദാകിനിയുടെ കുഞ്ഞിനെ എടുത്തു വളർത്തി കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ സെമ്പിയൻ മഹാദേവി തന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ലെന്നുള്ള സത്യം അറിഞ്ഞിരുന്നു. എന്നാൽ അവർ മധുരാന്തകനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. പകരം കുഞ്ഞിനെ മന്ദാകിനിയുടെ സഹോദരിയായ ഊമപ്പെണ്ണിനെ ഏൽപ്പിച്ച് അവരെ തഞ്ചാവൂരിൽ താമസിപ്പിച്ച് സംരക്ഷിക്കുകയായിരുന്നു. ഇതാണ് സെമ്പിയൻ മഹാദേവി എന്ന ശക്തമായ കഥാപാത്രത്തെക്കുറിച്ച് നോവലിൽ
പ്രതിപാദിക്കുന്നത്. ഇതിൽ എത്രത്തോളം സിനിമയിൽ കാണിക്കുന്നു എന്നും എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്നും നമുക്ക് അടുത്ത വർഷം വരെ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചും പൊന്നിയൻ സെൽവൻ എന്ന നോവലിലെ ഓരോ ചുരുളുകൾ അഴിയുമ്പോഴും നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു വികാരത്തെക്കുറിച്ചും താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു സിനിമാ ലോകത്തെ വിശേഷവുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.